ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡന്നൂസ് കിച്ചൻ. എല്ലാവർക്കും വീണ്ടും ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് റവ വെച്ചിട്ട് ഒരു ഇഡ്ഡലി നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിനടുത്ത് ഒരു ഓളെന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അതിനായി ഞാനിവിടെ 300 ഗ്രാം റവ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, 1/2 ടീസ്പൂൺ കുഞ്ഞായി അരിഞ്ഞ ഇഞ്ചി വേണം, പിന്നെ കുറച്ച് മല്ലിയില, 1 സവാളയുടെ പകുതി കുഞ്ഞായി അരിഞ്ഞത്, 1 കൊച്ചു പച്ചമുളക് കുഞ്ഞായി അരിഞ്ഞത്, 2 കറിവേപ്പില. നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. നമുക്ക് വേണ്ടത് 150 ഗ്രാം തൈരാണ്. ഇത് ഞാൻ ഈ കപ്പിൽ ആണ് റവ എടുത്തിട്ടുള്ളത്. ഇത് 300 ഗ്രാം ആണ് ഈ കപ്പ്. അപ്പോൾ ഞാൻ അതിൻ്റെ പകുതി 150 ഗ്രാം തൈര് കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കടുക്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. നമുക്ക് വേണ്ടത് ആവശ്യത്തിന് എണ്ണയും ഉപ്പും വെള്ളവും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഒരു പാത്രത്തിലേക്ക് എടുത്തു വച്ചിരിക്കുന്നതിൽ റവ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായൊന്ന് മിക്സ് ചെയ്യാം. ഈ ഉപ്പും പഞ്ചസാരയും എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടിയിട്ട് ഞാനിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. പുളി ഉള്ള തൈരാണെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് എടുക്കാവും. എടുത്ത് ബാക്കി അതിൽ കൂടെ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തൈരും ഈ റവയും ഒക്കെ എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടി നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയൊക്കെ ഒന്ന് നല്ല സോഫ്റ്റായി ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് റവ കലക്കി വയ്ക്കണം. കുറച്ചുകൂടെ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് എത്ര ഉണ്ടെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഒരു 20 മിനിറ്റ്സ് ഈ റവയും ഈ വെള്ളവും നമ്മൾ ഒഴിച്ചിരിക്കുന്ന തൈരും ഒക്കെ ഒന്ന് സോക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു 20 മിനിറ്റ്സ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഞാൻ ഈ കപ്പിനാണ് റവ എടുത്തിരിക്കുന്നത്. ഇതിൽ 1/2 ഗ്ലാസ് തൈരാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഞാൻ ഇത് നിറച്ച് വെള്ളം എടുത്ത് എന്നിട്ട് ഏതാണ്ട് 1/4 കപ്പ് വെള്ളം ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് ഇതിൽ ബാക്കിയുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സോക്കായി വരുമ്പോൾ നമുക്കിനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞിട്ടുണ്ടോ, കൺസിസ്റ്റൻസി എങ്ങനെയാണ് നോക്കി ഇനി അടുത്ത് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ റവ സോക്ക് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നു. അതിനുവേണ്ടി ഞാനിവിടെ സ്റ്റവ് കത്തിച്ച് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ എണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൗണ്ട് ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷെ വെളിച്ചെണ്ണ ഇതിന് ഉപയോഗിക്കണം ഈ റവ ഇഡ്ഡലിക്ക്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരട്ടെ. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 പിഞ്ച് കായം ചേർത്ത് കൊടുക്കാം. നമുക്കിത്
ഇനി നമുക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഇതൊന്നും ഒരുപാട് മൂക്കണ്ട, അതിൻ്റെ ഒരു കളർ ഒന്ന് മാറിയാൽ മതി. ഇനി നമുക്ക് ഈ പൊട്ടുകടല ചേർക്കാം. എൻ്റെ കയ്യിൽ കടല പരിപ്പില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ പൊട്ടുകടല ചേർക്കുന്നത്. ഇത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നിങ്ങളതിൽ കടല പരിപ്പുണ്ടെങ്കിൽ അത് ചേർത്താൽ മതി. ഈ ഇഞ്ചി ചേർത്ത് കൊടുക്കാം, കറിവേപ്പില, പച്ചമുളക്. ഈ സവാള ഒന്ന് വഴന്ന് വരാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ആ റവയിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിവിടെ ഇത് ഈ ബാറ്റർ ഇച്ചിരി കട്ടിയായിട്ടുണ്ട്. ഈ വെള്ളമെല്ലാം ഇത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്തു വെച്ചതിൽ തന്നെ കാൽ ഗ്ലാസ് വെള്ളം ഉണ്ട്, അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ഈ മല്ലിയെ ചേർത്ത് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഈ ക്യാരറ്റ് ചേർക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ബേക്കിംഗ് സോഡയും ഈ മല്ലിയിലയും ഈ ക്യാരറ്റും എല്ലാ ഭാഗത്തും ആകാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച വഴറ്റി വെച്ച ഉള്ളിയുടെ കൂട്ടുണ്ടല്ലോ, കടലപ്പരിപ്പും അതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മള് റവ ഇഡലിയുടെ കൺസിസ്റ്റൻസി. നമുക്ക് ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് നമുക്കിതൊന്ന് ഈ തിളയ്ക്കാൻ വയ്ക്കാം. ഈ വെള്ളം വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡലി തട്ടിൽ ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കാം. നമുക്കിനി ഈ ഇഡലി തട്ടിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് രണ്ട് തട്ടാണുള്ളത് എൻ്റെ ഇഡലി പാത്രത്തിന്. അപ്പോൾ ഈ രണ്ട് തട്ടിലും എണ്ണ ഓയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇഡലി ഉണ്ടാക്കാൻ ആവശ്യമായ വെള്ളമെല്ലാം നല്ലതായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇഡലി വേവിക്കാൻ ആവശ്യമായ തട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് നമുക്കിതിലേക്ക് ഇഡലിക്കുള്ള ബാറ്റർ നമുക്ക് കോരി ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഈ തട്ട് ചൂടാക്കണ്ട, ജസ്റ്റ് ഒരു ഒരു 10 സെക്കൻഡ് ഒക്കെ ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വെള്ളമെല്ലാം നന്നായി തിളച്ചതിന് ശേഷം ഒരു 6-7 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ ഇഡലിയൊക്കെ ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡലിക്ക് കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ചട്നി ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ 1 ടീസ്പൂൺ നിലക്കടല എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പൊട്ടുകടല എടുത്തിട്ടുണ്ട്. 2 വറ്റൽ മുളക്, കുറച്ച് മല്ലിയില, കുറച്ച് പുതിന ഇല. എരിവിന് ഞാനിവിടെ 1 പച്ചമുളകാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ നിങ്ങൾക്ക് അത്രയും പച്ചമുളക് എടുക്കാം. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഞാനിവിടെ 1 എണ്ണമേ എടുക്കുന്നുള്ളൂ. നമുക്ക് 1 ദണ്ട് കറിവേപ്പില,
ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ ചിരകിയത്. ഇനി കടുക് താളിക്കാൻ ആവശ്യമായ എണ്ണയും കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഉപ്പും. ഹായ്, നമ്മളെ ഇഡ്ഡലി എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളെ നമുക്കിതൊന്ന് ആയൊന്ന് ഒന്ന് ഈ ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. ആ, ഇതെല്ലാം നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് തണുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഈ ചട്നി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ മറന്നുപോയി, ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയ പീസ് പുളി നമുക്ക് വേണം. അതായത് ചേർത്ത് കൊടുക്കുന്നു. ഞാൻ ഈ ചട്നിക്കുള്ള സാധനങ്ങൾ പറഞ്ഞപ്പം പറയാൻ മറന്നുപോയി, വിട്ടുപോയിട്ടുണ്ട്. ഇതാ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഒരേ ഒരു ചെറു കുഞ്ഞു പീസ്. ഇനി എല്ലാ സാധനങ്ങളും നമുക്കതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചട്നിയെല്ലാം ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഈ ചട്നിക്ക് ഒന്ന് കടുക് താളിച്ച് ചേർക്കാം. അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്ന് പരിപ്പ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഉണക്കമുളക് ചേർക്കാം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന റവ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ചട്നി കൂടെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.